بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك، صدق الله العلي العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين، صدق رسول الله. ബഹുമാനമുള്ള ആലിമീങ്ങളെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ലോകം മുഴുവനും ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1491 ജന്മദിനം വളരെ ഭംഗിയായ നിലക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ആ പ്രവാചകന്റെ ജന്മത്തിൽ ആഗ്രഹം സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ മഹല്ലത്തിൽ നമ്മുടേതായ ഭാഗവാക്കായും കൊണ്ട് പരിപാടി നടക്കുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ സുദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും തന്നെ മുതിരുന്നില്ല. പ്രധാനമായും 5 വർഷം ഞാൻ ഇവിടെ നിന്നിരുന്നു. അതില് 50 വർഷത്തെ പരിചയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നു. അക്കാലത്തുള്ള പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു, പലരും നമ്മുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ സഹോദര സഹോദരിമാരുടെയും ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഖബർ അദാവിനെ കുറിച്ച് അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ റബ്ബേ ഞങ്ങളെ കാക്കണം. അല്ലാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് അഴുവിൻ ദോശന വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും നിന്റെ മഹല്ല് പകുതുകൊണ്ട് പ്രദാനം ചെയ്യണേ റഹ്മാന്, ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരല് ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ നമ്മൾ നെടുവള്ള താദിറാജ് ഒന്ന് വിളിച്ചും ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോ ഒന്ന് വരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണെങ്കിലും ഹൃദയം കൊണ്ടും അതുപോലെ ദുആയിലൊക്കെ നിങ്ങളെല്ലാം ഈ നാട്ടിലുള്ള സഹോദര സഹോദരിമാരെല്ലാം എല്ലാ ദുആയിലും ഉൾപ്പെടാറുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നാം ആഘോഷിക്കുകയാണ്. ജന്മദിനം ആഘോഷിച്ചു, നാം ഒരു തോതി നമ്മള് പരിപാടികളൊക്കെ കഴിച്ചു, കുട്ടികളുടെ നല്ല പ്രസംഗങ്ങളും പരിപാടികളൊക്കെ കേട്ടു. അതോടെ തിരിഞ്ഞു പോകുന്നൊരവസ്ഥ ആയിക്കൂടാ നമ്മുടെ ജന്മദിനം എന്ന് ആമുഖമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ട്. നമ്മൾ ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഇതുകൊണ്ടൊക്കെ നാം കാണിക്കുന്നത്. ആ മുഹമ്മദിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാമല്ലോ. ആ യുമിനു ആയതുക്കും അത്താഹക്കൂന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരും മുഅ്മിനീങ്ങളല്ല, അത്താഹക്കൂന, ഞാനാകുന്നതുവരെ അഹബ്ബൈനി, അവൻ ഇഷ്ടപ്പെട്ടവനാവണം, അവന്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഞാൻ അവൻ ഇഷ്ടമാകുന്നതുവരെ നിങ്ങളാരും മുഅ്മിനല്ല, നിങ്ങൾ ഈമാൻ പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ആ സന്തോഷ പ്രകടനമാണ് വാസ്തവത്തിൽ ഇവിടെ നാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഉറഫൈനാരൊക്കെ വിക്റക്, വളരെ ചെറിയ ഒരു ആയത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനമാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്. നബിയെ തങ്ങളെ പറയല്ലേ നാം തീരുമാനിച്ചിരിക്കുന്നു.
എന്ന് വെച്ചാൽ എന്നെ എവിടെയൊക്കെ പറയുന്നോ അവിടെയൊക്കെ തങ്ങളെയും പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, എന്നെ പറയുന്നവർക്കൊക്കെ തങ്ങളെ പറയണം, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മളെപ്പോഴും വിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ സൂറയിൽ അല്ലാഹു തആല കേറിയ ആയത്തിൽ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഉയർത്താൻ വേണ്ടി തീരുമാനിക്കും. ലോകത്ത് എപ്പോഴും എക്കാലത്തും മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെടുകയുമാണ് ഉള്ളത്. ആ നബിയോടുള്ള സ്നേഹ പ്രകടനം സലാത്തിലൂടെ സലാമിലൂടെ നിർബന്ധമായ നിലക്ക് സുന്നത്തായ നിലക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ നിലക്ക് എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിലുള്ളതായ ആ സന്തോഷം പ്രകടിപ്പിക്കൽ അത് മുഅ്മിനായ മനുഷ്യനാണോ അവനിക്ക് ആവശ്യമാണ്. ആ നബിയോടുള്ള സ്നേഹം കാണിക്കാതെ ഒരിക്കലും നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഒരു സഹോദര സഹാബി മലഞ്ചേരി ജീവിക്കുന്ന സഹാബി ചോദിക്കുകയാണ്, നബിയെ അന്ത്യനാള് എന്നാണ് നബിയെ, ഏത് തീയതിയിലാണ് അന്ത്യനാള് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഖിയാമന്നാള് എന്നോ ആവട്ടെ, നീ എന്താണ് അതിന് ഒരുക്കി വെച്ചിട്ടുള്ളത്, നീ അതിന് എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാ വയലിലും കേൾക്കുന്നതല്ലേ, നബിയെ ഞാൻ അധികമായി നിസ്കാരമോ അധികമായി നോമ്പോ ദാനകർമ്മമോ ഒന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല, ഞാൻ മലഞ്ചെരുവിൽ ജീവിക്കുന്ന ഒരു കർഷകനാണ്, ഞാൻ എന്റെ കൃഷിസ്ഥലത്തും അതുപോലെ തന്നെ എന്റെ ഒട്ടകങ്ങളെയും ആടുകളൊക്കെ മേയിച്ചുകൊണ്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്, കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല, എന്റെ സാഹചര്യം എന്റെ കുടുംബത്തിനെ പോറ്റാനുള്ള പ്രവർത്തനത്തിലാണ് ഞാനുള്ളത്, അഞ്ചോ ദിവസം നിസ്കരിക്കും പ്രഭാതമാസം നോമ്പ് എടുക്കും സത്യാവശ്യം കാര്യമൊക്കെ ചെയ്യുമെന്നല്ലാതെ ധാരാളമായി ഒന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ലെങ്കിലും പക്ഷേ ഞാൻ അല്ലാഹുവിനെയും തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു നബിയെ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലായ തങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയെ, ആ സ്നേഹം മാത്രമാണ് എനിക്ക് പിടികയറായി എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി ഞാൻ കാണുന്നത് നബിയെ, കൂടുതൽ നിസ്കാരമോ നോമ്പോ കാര്യങ്ങളൊന്നും ഈ സാധുവിനില്ല, തങ്ങളോടുള്ള സ്നേഹം മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്തമാമൻ, എന്നാൽ അങ്ങനെയാണെങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ തന്നെയാണ് നീ സ്വർഗത്തിലുള്ളത് എന്ന് നബിയുന റസൂലുള്ളാഹി. ഇതാണ് മുഅ്മിനീകളായ നമ്മൾക്കുള്ളതായ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ആ മുത്തുനബിയോട് സ്നേഹം നമ്മൾക്കുണ്ടാവും, മുത്തുനബിയോട് സ്നേഹം നാം പ്രകടിപ്പിക്കണം, ആ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ഉത്സാഹിക്കണം, അവിടെ ഗുണഗണങ്ങൾ എടുത്തു പറയണം, അങ്ങനെ വിവിധങ്ങളായ രൂപത്തിലുള്ളതായ ആ സ്നേഹപ്രകടനം റസൂലുള്ള കാണിച്ചു തന്ന മന്നായപ്പ സുന്നത്തി പദ്ധതി, എന്റെ സുന്നത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ചെറുകൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പൊട്ടത്ത് അഹബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, അവൻ അഹബനി കാനമഴി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാനമഴി പിഞ്ചന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാടത്തു. ആ നബി ദിനത്തോടുകൂടെ നബിയുടെ സ്നേഹപ്രകടനം പ്രകടിപ്പിക്കലോടുകൂടെ അത് കാരണമായി നമുക്ക് സ്വർഗത്തിലെത്തണം. അതിനുള്ള ഏറ്റവും വലിയ ഫോൺ വഴി എന്ത്? മുത്തുനബി സല്ലല്ലാഹു ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നാം ചെയ്യാൻ വേണ്ടി ഓരോ നബിദിനം കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടാവണം, നമ്മുടെ വീട്ടിലൊരു പരിവർത്തനമുണ്ടാവണം, നമ്മുടെ മഹലിനൊരു പരിവർത്തനമുണ്ടാവണം, എങ്കിൽ മാത്രമേ അതിന്റെ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് എന്റെ സ്നേഹ സഹോദര സഹോദരിമാരോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. സല്ലല്ലാഹു സ്നേഹമല്ലേ, അവിടുത്തെ ജീവിതം മുഴുവനും കാരുണ്യമല്ലേ, ആ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹുവിന്റെ സ്നേഹ പ്രകടനം നമ്മുടെ നമ്മൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ളതായ ഒരു സന്നദ്ധത, ആ സന്നദ്ധത ഉണ്ടാവണം, നാം തയ്യാറാവും.
இது நாம் ஈ காலகட்டத்தில் சூட்சிக்க வேண்ட வளர பிரதானப்பட்ட ஒரு காரியமாக நம்ம நம்ம சிநேகம் ஒரிக்கல் தான் விட்டு போவான் பற்றாத ஒரு அவஸ்தான் உண்டாகும். സഹോദരനെ കാണുമ്പോൾ ആ സുന്ദരമായ പ്രസന്നമായ മുഖത്തോടുകൂടെ നിന്റെ സഹോദരനെ കാണൽ തന്നെ സദഖത്തുല്ലക നിനക്കത് ധർമ്മമാണ് സദഖയാണ് നബിയുന റസൂലുള്ളാഹി. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധിയുള്ളതായ കാലഘട്ടത്തിൽ കൈ മുൻ വർഷങ്ങളിലെപ്പോഴും നബി ദിനമല്ല നാം ഈ വർഷം ആഘോഷിക്കുന്നത്. നാം വളരെ മാനസികമായി ഹൃദയം കൊണ്ട് അടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉണ്ടാവണം, പരമാവധി ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് നബിദിന സന്ദേശമായി എന്റെ സഹോദര സഹോദരിമാരോട് ഉണർത്താൻ. അതിന് എന്തൊക്കെ വഴിയുണ്ടോ? നമ്മളെ അകൽച്ച, ഭിന്നിപ്പ്, ആ ഭിന്നിപ്പൊന്ന് കുറച്ചുകൊണ്ട് ഞാൻ ഒന്നാമത്തുണ്ടായി പള്ളി കേറിയിട്ടേനല്ല, വലിയ പ്രയാസമാണ്. നമ്മളെ ചെറുവായ തങ്ങൾ ഓർത്ത് ആശ്രം വെളിച്ചായിക്കോട്ടെ, അന്ന് മഹാനാണ് ഇവിടെ കുത്തുബോധനും നമ്മുടെ കാവ്യ കുഞ്ഞിമൂലേ കുഞ്ഞിമൂലേരാണ് എന്നെ ഈ മഹലിക്ക് കൊണ്ടുവന്നത്. അള്ളാഹു ഓർത്ത് വെച്ചിക്കൊടുക്കും. അങ്ങനെ എന്തായി ആണ് നിങ്ങളുമായി ഞാൻ ഇടപഴകുന്നത്. അന്ന് നമ്മളാ പഴയ പള്ളിയുണ്ട്, ഒരു വാർപ്പല്ലേ ഉള്ളൂ, ദർശന സൗകര്യമില്ല എന്ന് പറഞ്ഞു കണ്ട് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആ മേലക്കുള്ള വാർപ്പ് നമ്മളിട്ടത്. പ്രായമുള്ളവർക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം, ദർശന സൗകര്യമില്ല എന്നറിയാനാണ് മേലത്തെ ദർശന സൗകര്യമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ഇപ്പം ഇത്ര അധികം ഒരു പുരോഗതിയോ വളർച്ച ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. നാട്ടിൽ നേരെ പിരിവെടുത്തിട്ടാണ് ദർസിന്റെ സൗകര്യം. ഇപ്പൊ എനിക്ക് ആ പള്ളി കിട്ടാൻ നോക്കാൻ തന്നെ ഒരു പ്രയാസമായി തോന്നി. ആയതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുണ്ട്, നമ്മൾക്ക് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ ദർസി. മുത്തുനബി സല്ലല്ലാഹു മദീനത്തെ പള്ളി ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ മദീനത്തെ പള്ളി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനമല്ലേ പള്ളി ദർസി. ഇത് നമുക്ക് മറക്കാൻ കഴിയുമോ? പള്ളി ദിവസല്ലേ നമ്മുടെ ദീനിന്റെ വളർച്ചയ്ക്ക് ദീനിന്റെ നിലനിൽപ്പിനുള്ള ശാലിനിയങ്ങളെ വാർത്തെടുക്കുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളെ ദീനുമായിട്ട് അടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കണ്ണിയല്ലേ പള്ളി ദിവസ്. നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കേണ്ടതല്ലേ? നബിസല്ലല്ലാഹു എത്ര ശാസ്ത്രീയമായി എത്ര സൈക്കോളജിക്കലായിട്ടാണ് നബിസല്ലല്ലാഹു പള്ളി ദിവസം സ്ഥാപിക്കുന്നത്. വിദേശികളും സ്വദേശികളും ഉൾക്കൊള്ളുന്ന മുസാലിമീനെ, വിദേശികളായ മക്കയിൽ നിന്ന് ഇതര വന്നതായ സഹാബികൾ, മദീനത്തുകാരായ സ്വദേശികളായ സഹാബികൾ അൻസാരികൾ, അതല്ല ഇതിന്റെ സിസ്റ്റം. അപ്പൊ വിദേശത്തുള്ള മുസാലിമീൻ, നാട്ടിലുള്ള മുസാലിമീൻ, ആ രണ്ട് കൂട്ടക്കാരെയും കൂട്ടി എണർത്തിയും കൊണ്ട് ദീനിന്റെ ഒരു ശക്തിയാക്കി അവരെ വളർത്തിയെടുക്കുക ആണ് പള്ളി ദിവസങ്ങളിൽ നബിസല്ലല്ലാഹു സംവിധാനിച്ചത്. അങ്ങനെ ആ ദർസിലൂടെ എത്ര മുത്താലിമികൾ. ഇപ്പോഴും ഞാൻ സൗദി അറേബ്യയിലെ ഇവിടൊക്കെ ചെല്ലുമ്പോൾ പല സ്ഥലത്തെല്ലാം ചെലക്കര ചെലക്കലാണ് ഉസ്താന്റെ ദർസിൽ ഞാനുണ്ടായിരുന്നു. എന്തോ ഒരു സ്നേഹമാണ് ആ ദർസിൽ ഒരു ദിവസം പങ്കെടുത്താൽ അതിന്റെ ബർക്കത്ത് അവന്റെ ജീവിതത്തിൽ കാണാതിരിക്കുകയില്ല. എത്ര നാട്ടുകാർ കുട്ടികൾ, 65-80 കുട്ടികൾ നാട്ടുകാർ കുട്ടികൾ നമ്മുടെ ദർസിലുണ്ടായിരുന്നു. 60-ഓളം വിദേശ മുത്താലിമികൾ ഉണ്ടായിരുന്നു ഈ ഉള്ളവർ ഇവിടെയുള്ള സമയം. ഇപ്പോൾ അങ്ങോട്ട് നോക്കാൻ തന്നെ വിഷമം തോന്നുകയാണ്. ആയതുകൊണ്ട് സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്? നിങ്ങളൊക്കെ എന്താണ് നല്ല ധീരതയുള്ളവരാണ്. ഞാൻ മൊത്തം ഈ നാടിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ സ്വന്തം കാര്യം, നമ്മളെ കാര്യമാണ്. പള്ളി ദർസി എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യമാണ്. ഒരു പള്ളി ദർസിലൂടെ ഒരു മുത്താലിന്ന് കബറിസ്ഥാനിലൂടെ നടന്നുപോയാൽ 40 ദിവസത്തെ കബറി ശിക്ഷയുന്ന മോചനമുണ്ട് എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മുത്താലിമ ഇങ്ങനെ നിങ്ങളെ പള്ളി കണ്ടിക്കാട്ടിലൂടെ ഇങ്ങനെ ചെലവിന് പോവുകയാണ്, വരികയാണ്, പോവുകയാണ്. അപരാളിക്കാണ് നമ്മളെക്കാൾ ആ മുത്താലിമീങ്ങളെ കൊണ്ട് ദർസ് കൊണ്ടുള്ള ഉപകാരം എന്ന് നാം മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾ നമുക്കൊക്കെ മരിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാനുള്ളതാണ്. ആയതുകൊണ്ട് നിങ്ങളമ്മ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നാം എന്താക്കണം അതൊക്കെ മറന്ന് നമ്മുടെ സ്വന്തം കാര്യമാണ്, സ്വന്തം കാര്യം. നമ്മൾ ഓരോരുത്തരും സ്വന്തം കാര്യമാണ്. നമ്മുടെ മരിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഉമ്മമാരുടെ കാര്യമാണ്.
ആയതുകൊണ്ട് അതൊക്കെ മറന്നുകൊണ്ട് എന്താക്കണം, എല്ലാ സഹോദര സഹോദരിമാരും എന്താക്കണം, ആ ഒരു ടെറസ് പുനരാരംഭിക്കാൻ എന്ത് വഴി വേണം എന്ന് നിങ്ങൾ ആലോചിക്കണമെന്നാണ് നബിദിനത്തിൽ എനിക്ക് പ്രത്യേകമായി പറയാറില്ല. ആ എങ്കിൽ മാത്രമേ നമ്മുടെ നബിദിനം കൊണ്ടൊക്കെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. എന്നല്ല നമ്മൾ വാശി കൂടി വക്കാണം കൂടി നമ്മളെ ഭീതിയായ കാര്യം, നമ്മുടെ സ്വന്തം കാര്യം, നമ്മൾ ഓരോരുത്തരുടെ സ്വന്തം കാര്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് നോക്കിയിട്ടൊന്നും തന്നെ സംസാരിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നാം മനസ്സിലാക്കുന്നത്. ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും ഒന്നായി നമ്മളുണ്ടാവുക പത്താണ് പതിനൊന്ന് വയസ്സുള്ള ഒരു അവസ്ഥ. ഇത് മാറിയേ പറ്റൂ. മാറിവാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാടുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്, ഇവിടെ ഗോത്രക്കാരുടെ കബീലക്കാരുണ്ട്, നമ്മുടെ മൂന്നൂർ ജനിക്കലുള്ള എല്ലാ കബീലക്കാരും കൂടി ഒന്നാക്കുക എന്നല്ല അതിന്റെ. അതുപോലെ ഇവിടെ നമ്മുടെ പാർട്ടിക്കാരുണ്ടാവും, ആ പാർട്ടിയെല്ലാം കൂടി ഒന്നാക്കുക എന്നുമല്ല അതിന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആവശ്യമായ കാര്യങ്ങൾ, നമ്മളൊക്കെ സുന്നികളല്ലേ, സുന്നത്തിയമാക്കി വിശ്വസിക്കുന്നവരല്ലേ, ആരായ മുസ്ലിമിസല്ലാസം അതീനത്തെ പള്ളിയിൽ തുടങ്ങി വെച്ച പള്ളി തറസ്സ്, ആ പള്ളി തറസ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എങ്കിൽ അത് വളരെ ഖേദകരമായ ദുഃഖകരമായ കാര്യമല്ലേ. ചെലവ് കൊടുക്കാൻ ഇവിടെ ആർക്കും വല്ല കുറവുണ്ടോ? സാമ്പത്തികമായ വല്ല കുറവ് നമുക്കുണ്ടോ? നല്ല ഒരു ദറസ് സ്ഥാപിക്കുന്നതിൽ എന്താണുള്ളത്? അവിടെ നിങ്ങൾ ഗ്രൂപ്പ് നോക്കി മറ്റത് നോക്കി ചില പാർട്ടി നോക്കിയാൽ അത് നമ്മുടെ സ്വന്തം കാര്യത്തിന് നഷ്ടമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ നിർത്തുക. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്ത് നിലമാണ്. സമസ്ത കേരള ജമിയത്തിന് മേൽ ഗുണത്തിനോ ദോഷത്തിനോ ഏതാനും രണ്ട് ഗ്രൂപ്പീസ് ഉണ്ടായി. അത് നിങ്ങളിവിടെ തല്ലും കൂടിയവിടെ ആകും, അതൊന്നാവുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, നിങ്ങളിവിടെ ചെറുക്കക്കാരെല്ലാം കൂടി ചെയ്തില്ല, ആളെ കൂടിയാലും കാര്യമുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു തആല സുന്നത്തിയമായത്തിന് ആലിനികളൊക്കെ അടുപ്പിക്കട്ടെ, ആമീൻ. നമ്മൾ ദ്വാരിക്ക നമ്മളെ സ്വന്തം കാര്യം അത് വെച്ചുകൊണ്ട് നാം അവതാളത്തിലാക്കിയാൽ നമ്മൾക്കാണ് അതുകൊണ്ടുള്ള നഷ്ടം എന്ന് മനസ്സിലാക്കണമെന്ന് എന്റെ എല്ലാ സഹോദര സഹോദരിമാരോടും, അത്രമാത്രം സ്നേഹമായി ജീവിച്ച ഈ രാജ്യമാണ് ഈ രാജ്യം, അതിന്റെ പേരിൽ തന്നെ ഞാൻ ഉണർത്തുകയാണ്. അപ്പം തായി ഞാനിവിടെ ഇറച്ചിറക്കിയുന്ന കാലത്ത് ചിലരാവസ്ഥല്ലേ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ, അഞ്ചു കൊല്ലം ഞാൻ ഇവിടെ നീന്തുകല്ലേ ഇവിടെ തന്നെ ആക്കിയതാണ്. അങ്ങനെ എന്തായി, അങ്ങനെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്തായി, ഒരു കാലത്ത് ഏറ്റുമുറ്റൊന്നുമായിട്ടില്ല. ഞാൻ എന്തായതാണ് ഇവിടെ അത് തിരിഞ്ഞതാണ്. നമ്മളെ ഇതിന്റെ ഒക്കെ ഓരോ തുടക്കം ഇങ്ങനെ കുട്ടുന്നൊരു സന്ദർഭമായിരുന്നു. അപ്പോ നിങ്ങളോട് ആ സ്നേഹം അതിനത് കോട്ടം വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നുണ്ടായത് തിരിഞ്ഞുപോയിട്ടുള്ളത്. അപ്പോ ആ ദർസ് എനിക്ക് ആകെ പറയാനുള്ളതാണ്. ദർസൊക്കെ നല്ല, മദ്രസകളൊക്കെ നല്ല വാശിയോടുകൂടെ നല്ല അച്ചടക്കമുള്ള കുട്ടികളെ, ഹിദായത്തുള്ള കുട്ടികളെ എന്താക്കണം, വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിച്ചു. പള്ളി ദർസ് എന്നുള്ളത് ഇവിടുത്തെ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ നിലയ്ക്ക് തന്നെ ഒന്ന് സ്ഥാപിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണം. മഹാനായ മുസ്ലിമി പഠിപ്പിച്ച അവസ്ഥ അതാണ്, വിദേശികളും സ്വദേശികളും അടങ്ങിയ അവസ്ഥ. അങ്ങനെ നമ്മളെ കുട്ടികൾ നന്നാവണ്ടേ? എത്രമാത്രം വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ചെറുപ്പക്കാര് വളർന്നു വരുന്നത്. ആ കുട്ടികളെ നമുക്ക് നന്നാക്കണ്ടേ? ഈ രൂപത്തിൽ നമ്മുടെ നാട് പോയാൽ മതിയോ? നമ്മുടെ കുടുംബത്തിന് എത്രമാത്രം നഷ്ടമാണതുകൊണ്ട് നമുക്ക് സംഭവിക്കാനുള്ളത്. അങ്ങനെ അവരെ നന്നാക്കിയെടുക്കാൻ ഉള്ള ഏക മാർഗം പള്ളി തറസ് എന്ന് പറയുന്ന മുസ്ലിം സന്നവാസ മദീനത്തെ പള്ളിയിൽ സ്ഥാപിച്ചതാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഒക്കുകയാണ്. ആയതുകൊണ്ട് മുസ്ലിമിയോടുള്ള സ്നേഹം എല്ലാ മേഖലയിലും നാം കാണിക്കണം. അകൽച്ചകളെല്ലാം അടുപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തുകയാണ്. മുസ്ലിമിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരല്ലേ നമ്മുടെ കുറിയന്മാർ, എന്റെ സഹോദരിമാര് ഉമ്മവന്മാര്. മനസ്സിലാക്കും എത്രമാത്രമാണ് മുസ്ലിമിക്ക് വേണ്ടി ത്യാഗം സഹിച്ചത്. ഭാവിയായ അതുപോലെ തന്നെ സുമയ്യ ബീബിയാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ മഹതി ബീബി സുമയ്യ. സുമയ്യ റളിയല്ലാഹു അൻഹയെ, സുമയ്യ റളിയല്ലാഹുവിനെ നബിയെ കൊണ്ട് വിശ്വസിച്ചു, നബിനെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂജഹലും ഉത്ബത്തും ഷൈബത്തുമെല്ലാം പീഡിപ്പിച്ചു, അടിച്ചു, ഇടിച്ചു, എല്ലാവിധ പീഡനങ്ങളും നൽകി അവസാനം അവർ തീരുമാനിച്ചു. സുമയ്യ പറഞ്ഞു, മുസ്ലിം നബിനെ മുഹമ്മദ് നബിനെ ഒഴിവാക്കാൻ എനിക്ക് സാധ്യമല്ല, എന്റെ ജീവനിൽ ജീവനായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രഖ്യാപിക്കുകയാണ്, ആഹാ സുമയ്യ, അവള് ഒരു പെണ്ണല്ലേ, അവള് ഈ നിലയ്ക്ക് നമ്മളോട് നിസ്കാരം കാണിക്കുകയാണോ
അയാളുടെ മാതൃകാപരമായി കൊന്നു കളയണമെന്ന് തീരുമാനിക്കുന്നു. സുമയ്യ ബീവിയോട് പറയുന്നു, സുമയ്യ, മുഹമ്മദിനോടുള്ള സ്നേഹം നീ അവസാനിപ്പിക്കണം, മുഹമ്മദിനോടുള്ള ബന്ധം നീ അവസാനിപ്പിക്കണം, നിന്നെ ഞങ്ങൾ കൊന്നു കളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞത് സാധ്യമല്ല, സാധ്യമല്ല, നബിയോടുള്ള സ്നേഹം എനിക്ക് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഞാൻ ചുരുക്ക ചരിത്രം പറയുന്നില്ല, ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുകൊണ്ട് ആ ചുട്ടുപഴുത്ത മണലിലൂടെ കുറൈശികൾ ചെറുപ്പക്കാർ വലിച്ചഴ്ത്തി കൊണ്ടുപോയി പൊതുസ്ഥലത്ത് വെച്ച് കിടത്തി മടർത്തി കിടത്തിക്കൊണ്ട് രണ്ട് ഭാഗവും മൂർച്ചയുള്ള കടാരി, ആ കടാരി ഈ കുണ്ടാരത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ചുകൊണ്ട് ആ കടാരി സുബയ്യാറിയുടെ മുന്തുവാരത്തിലേക്ക് കയറ്റുകയാണ്. പിന്നെ എനിക്ക് രക്ഷപ്പെടുന്ന ആ സുമയ്യ, മുഹമ്മദിനോടുള്ള സ്നേഹം അവസാനിപ്പിക്കണം, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം, രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ സത്യമല്ല, സത്യമല്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബിയാണ് എന്റെ എല്ലാമെല്ലാം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ഭാഗം മൂർച്ചയുള്ള ചുട്ടു പഴിപ്പിച്ച കടാരി കൊണ്ട് സുമയ്യ ബീവിന്റെ മുന്തുവാരത്തിലേക്ക് കടത്തി കടത്തി സുമയ്യാറെല്ലാം പടഞ്ഞു പടഞ്ഞു പടഞ്ഞ് കുട്ടി നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഷഹീദാവുകയാണ്. അവ്വലു ശുഹദാഉ ബീവി സുമയ്യ, ആദ്യമായി ഇസ്ലാമിന് വേണ്ടി ഷഹീദായത് സുമയ്യ റളിയല്ലാഹു അൻഹയാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. എന്റെ ഉമ്മമങ്ങന്മാര് പ്രത്യേകം മനസ്സിലാക്കണം, ആ മുക്കിലേക്കുള്ള സ്നേഹപ്രകടനം അതായിരുന്നു, അവരുടെ ജീവനങ്ങൾ അർപ്പിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിക്കുന്ന അതിന്റെ ആവശ്യമില്ല. ആ മുസ്ലിമി പഠിപ്പിച്ച ചര്യകൾ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, നമ്മുടെ വീട്ടിൽ പകർത്താൻ, നമ്മുടെ മഹല്ലിൽ അതിനെ വ്യാപിപ്പിക്കാൻ, അതിന് നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. ആ നബിയോടുള്ള സ്നേഹപ്രകടനം നാം കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് ഉണർത്താനുള്ളൂ. വേറെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അൽഹംദുലില്ല, ഈ വർഷത്തൊക്കെ നബിദിനം വളരെ സജീവമായതുണ്ട്. നമ്മുടെ തിങ്കളാഴ്ച 12-ാം തീയതി ഇന്ത്യ രാജ്യത്ത് മുഴുവനും അവധിയല്ലേ? ആർക്കാണ് സന്തോഷമില്ലാത്തത്? ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ഓഫീസുകളും ബാങ്കുകളും സ്കൂളുകളും ഒക്കെ ബന്ധാ. അന്ന് വി പി സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യ രാജ്യത്ത് നബിദിനം അവധിയായി പ്രഖ്യാപിച്ചതാ. അത് ചെറുപ്പക്കാര് മനസ്സിലാക്കണം. അതിന്റെ പേര് എന്താ? സ്കൂളാണ് എന്താ? അന്ന് നബിദിന ബാങ്കിന്റെ അന്ന് നബിദിന, കോളേജിന്റെ നബിദിനമാണ്. കണ്ടോ എത്ര ആനന്ദമാണുള്ളത്! പക്ഷെ വി പി സിംഗ് നബിദിനം എന്തായി അവധിയായി പ്രഖ്യാപിച്ച സമയത്ത് കോഴിക്കോട് അടിയന്തര യോഗം വിളിച്ചു ചേർത്തവരെ നാം മറന്നിട്ടില്ല. അത് വഹാബികളാണ്, മിസായിദീകളായിരുന്നു. അടിയന്തര യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അവർ കത്തേക്ക് പ്രമേയം പാസാക്കി ഇന്ത്യ രാജ്യത്ത് മുഹമ്മദ് നബിയുടെ ജന്മത്തിന്റെ പേരിൽ അത് ലീവ് കൊടുക്കൽ, അത് തോന്നിവാസമാണ്, ഗവൺമെന്റ് ആ തീരുമാനത്തെ പിന്തിരിയണമെന്ന് ജമാഅത്തെ ഇസ്ലാം മൗദൂദികളും യോഗം കൂടി പ്രതിഷേധിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മുത്തുനബിയുള്ള ജന്മദിനം ഈ ജനകോടികളുള്ള ഇന്ത്യ രാജ്യത്ത് ലീവ് പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷം കാണിക്കാത്ത, അതിനെതിൽ പ്രമേയം പാസാക്കിയ വിഭാഗം, ആ വിഭാഗത്തിന് വളരെ കരുതലോടെ പിന്തിരിക്കണമെന്നും, പിന്നികളായ നാം നമ്മൾ വാശിപ്പക്കാണുമായാൽ അങ്ങനത്തെ അവർക്ക് വളരാൻ അതിൽ കാരണമാവരുത് എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നബിദിനത്തിലെല്ലാം വളരെ സന്തോഷം. പക്ഷെ നമ്മളെ തിരിയാങ്ങാടി തുടങ്ങിയിലൊക്കെ അവിടെ പെരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുട്ടികൾ ഇങ്ങനെ ജാതി രേഖ പോകുമ്പോ തന്നെ പഴയകാലത്തിന് ഒച്ച ചത്ത കുറയനുണ്ടാണ്. ഇന്ത്യ സ്വഹാബിന്റെ മുഖത്തിന് നോക്കാം, വലിയ മൗദൂദിന്റെ മുഖത്തിന് നോക്കാം, ഇന്ത്യ അത് നബിദിനാണല്ലോ, നബിദിനാണ്, ഷിർക്കാണല്ലോ, വിധികത്താണല്ലോ. കഴിഞ്ഞു കഥ, ലോകം മുഴുവനും അവരെ തിരിച്ചറിഞ്ഞു. ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞപ്പോൾ പലർക്കും അതിൽ സംശയമുണ്ടായിരുന്നു, ഇവരെന്തിനായി ഭിന്നിപ്പുണ്ടാക്കണേ എന്ന്. ലോകത്ത് മുഴുവനും തന്നെ മുസ്ലിം ഉമ്മത്തിനെ തരതാഴ്ത്തിക്കൊണ്ട്, മുസ്ലിം ഉമ്മത്തികൾ തീവ്രവാദികളാക്കാൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെലഫികൾ, ലോകത്ത് മുഴുവനും തന്നെ സെലഫികളാണ് തീവ്രവാദം ഉണ്ടാക്കിയതെന്ന് അംഗീകരിച്ചില്ലേ? ഇത് ചെറുപ്പക്കാര് മനസ്സിലാക്കണം. സൗദി അറേബ്യൻ ലോകത്ത് മുഴുവനും തന്നെ ഏതൊക്കെ തീവ്രവാദികളുണ്ടോ അവര് അവരാരാണ്? ഈ സെലഫികളാണ്, തിമിക്കാരാണ്. അവരാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി. ഇത് സുന്നികളായി നാം മനസ്സിലാക്കണം. അൽഹംദുലില്ല, ഒരു സുന്നത്തീയമായത്തിന്റെ ഒരു പ്രവർത്തകരെ ഇന്നേ വരെ തീവ്രവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ ഇവിടുത്തെ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമല്ലേ?
ഇപ്പോൾ കണ്ണൂരിനൊക്കെ അഭിഷേകം ആരെയാണ്? ഇത് നാം മനസ്സിലാക്കി അതിൽ സുന്നത്തി ഒരു ജമാ അത് അത് മാത്രമാണ് ദീന് എന്നും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പള്ളി ദർസ് എന്നും റിൽമ് എന്നും മുത്തുനബിയോട് സ്നേഹപ്രകടനം എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനി പറയാണ് കുറേ കുട്ടികളെ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. പല ആലിമികളും നമ്മുടെ അന്നപ്പെട്ട അംസാദ് അള്ളാഹു ആത്മീയത്തിന്റെ തീവ്രയച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രാസികന്മാര് പലരും ഇവിടെ ഉണ്ട്. നിങ്ങൾ കാരണന്മാരൊക്കെ ഈ കാര്യത്തിൽ ഒന്ന് ആലോചിക്കണമെന്ന് ഒന്നും മുടിച്ചിനബിന്റെ സാധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. റഹ്മാനു റഹീമുമായ അള്ളാ ഞങ്ങളൊക്കെ ദോഷങ്ങൾ നീ പൊറുക്കണം. അള്ളാ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും കബർസ്ഥാനിൽ അന്ത്യവിഷ്ടപ്പെട്ടുള്ള മഹാനായ റബ്ബേ അവരെ ആശ്രയം വെളിച്ചമാക്കണമെന്നല്ല, കബറിടൻ സ്വർഗത്തോപ്പാക്കണമെന്നല്ല, അവർ സ്ഥാപിച്ച പള്ളിയും പള്ളിതിറക്കൊക്കെ ഞങ്ങൾക്ക് അതിനേക്കാളും ഭംഗിയായ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖും മനസ്ഥിതിയും ഞങ്ങൾക്ക് നീ നൽകണമെന്നല്ല, നിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ സ്നേഹവും സൗഹാർദ്ദവും ഞങ്ങളുടെ മനസ്സിനെ ഇട്ടുതരണം. റഹ്മാനെ പഠിച്ചവനെ രോഗികളായ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് ആശയത്തുള്ള ദീർഘായുസ്സിൽ പ്രധാനം ചെയ്യണമല്ല. ഞങ്ങളുടെ നിസ്കാരം ഞങ്ങളെ ദിനചര്യകളൊക്കെ ഞങ്ങളെ കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടുന്ന ഒരു അവസ്ഥ നൽകണമല്ല. ക്യാൻസർ അറ്റാക്ക് പോലത്തെ രോഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേ ഒരു കാലമാണ്. മുത്തിനബിന്റെ ഹത്തുകൊണ്ട് അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണമല്ല. പടച്ചവനെ ഞങ്ങളുടെ മഹല്ലത്തിലുള്ള ഈ മഹല്ലിന്റെ നിറത്തിന് വേണ്ടിയും കാര്യത്തിന് വേണ്ടി ഉത്സാഹിച്ചിരുന്ന എല്ലാ വീട്ടുകാരും അവർക്കൊക്കെ ഹൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നീ പ്രദാനം ചെയ്യണം. അല്ല പടച്ചവനെ ഞങ്ങളുടെ എല്ലാമെല്ലാമായ സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ യുവാക്കൾ അവർക്ക് നീ ഇതായത്ത് നൽകണം. അല്ല ഇസ്ലാമിനുള്ള സ്നേഹം അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. അല്ല പടച്ചവനെ ഞങ്ങൾ ഈ കബർസ്ഥാനി അന്തരീക്ഷം കൊള്ളുന്ന എല്ലാവരുടെയും ആഗ്രഹം നീ വെളിച്ചമാക്കണം. അല്ല ആത്മീയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.